നമസ്കാരം മലയാളം റോസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ അൻവർ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് നടന്ന എ ഇ ഡബ്ല്യു ഡൈനാമിറ്റ് വീക്കിലി എപ്പിസോഡിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡായ ഫൈറ്റർ ഫെസ്റ്റ് നൈറ്റ് വണ്ണിൻ്റെ മലയാളം ഫുൾ ഷോ റിവ്യൂ ആണ് അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം ഇന്ന് നടന്ന എ ഇ ഡബ്ല്യു ഫൈറ്റർ ഫെസ്റ്റ് നൈറ്റ് വണ്ണ് ആരംഭിക്കുന്നത് തന്നെ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തോട് കൂടിയിട്ടാണ് ഐ ഡബ്ല്യു ജി പി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തോട് കൂടിയിട്ടാണ് ഷോ ആരംഭിക്കുന്നത് ഐ ഡബ്ല്യു ജി പി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ന്യൂ ജപ്പാൻ പ്രോ റസ്ലിംഗിൻ്റെ ഒരു ടൈറ്റിൽ ബെൽറ്റ് ആണെങ്കിലും അത് നിലവിൽ കൈവശം വെച്ചിരിക്കുന്നത് എ ഇ ഡബ്ല്യു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ള ജോൺ മോക്സ്ലി ആണ് അഥവാ ഡീൻ ആണ് അപ്പോൾ ജോൺ മോക്സ്ലി വേഴ്സസ് കാർൽ ആൻഡേഴ്സൺ തമ്മിലുള്ള ഒരു വൺ ഓൺ വൺ മത്സരമാണ് ഐ ഡബ്ല്യു ജി പി യു എസ് ടൈറ്റിലിനു വേണ്ടി നമുക്ക് കാണാൻ സാധിച്ചത് അതായിരുന്നു ഇന്നത്തെ എ ഇ ഡബ്ല്യു ഡൈനാമിക് ഓപ്പണിംഗ് മാച്ച് എന്ന് പറയുന്നത് മത്സരത്തിൽ ജോൺ മോക്സ്ലി കാർ ആൻഡേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റീട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആണ് ലാൻസ് ആർച്ചർ എന്ന് പറയുന്ന റസ്ലർ ഐ ഡബ്ല്യു ജി പി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജോൺ മോക്സ്ലിയെ ചലഞ്ച് ചെയ്യുന്നു അടുത്ത ആഴ്ച നടക്കുന്ന എ ഇ ഡബ്ല്യു ഡൈനാമിക് സ്പെഷ്യൽ എപ്പിസോഡായ ഫൈറ്റർ ഫെസ്റ്റ് നയൻറ്റി ടുവിലേക്ക് ഐ ഡബ്ല്യു ജി പി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ ഇതൊരു നോർമൽ മത്സരമല്ല ടെക്സസ് ഡെത്ത് മാച്ച് എന്ന് പറയുന്ന ഒരു ഡെത്ത് മാച്ച് ടൈപ്പ് മത്സരമായിരിക്കും എന്നും ലാൻസ് ആർച്ചർ പറയുന്നുണ്ട് ന്യൂ ജപ്പാൻ പ്രോറസ്സലിങ്ങിൽ ഉള്ളപ്പോൾ ജോൺ മോക്സ്ലിയും ലാൻസ് ആർച്ചറും ഇതുപോലെ ഒരു ടെക്സസ് ഡെത്ത് മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ വെർഷ്യൻ ആയിരിക്കും അല്ലെങ്കിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന രണ്ടാമത്തെ ടെക്സസ് ഡെത്ത് മാച്ച് ആയിരിക്കും അടുത്ത ആഴ്ച നടക്കേണ്ടത് എന്നുള്ള ഒരു ചലഞ്ചാണ് ലാൻസ് ആർച്ചർ ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രഖ്യാപിക്കുന്നത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ ആണ് ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂയിൽ ഫോർമർ ഡബ്ല്യു ഡബ്ല്യു സൂപ്പർ സ്റ്റാറും നിലവിൽ എ ഇ ഡബ്ല്യൂയിൽ സൈൻ ചെയ്തിട്ടുള്ള ആൻഡ്രാഡേ എന്ന് പറയുന്ന ടോപ്പ് റെസ്ലർ ഡെത്ത് ട്രയാങ്കിൾ എന്ന് പറയുന്ന എഇ ഡബ്ല്യു ഫാക്ഷൻ എവിടെയാണെന്നും അവരോട് തനിക്ക് സംസാരിക്കാൻ ഉണ്ട് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് എഫ് ടി ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു നിലവിലെ എഫ് ടി ഡബ്ല്യു ചാമ്പ്യൻ എന്ന് പറയുന്നത് ബ്രിയൻ കേജ് എന്ന് പറയുന്ന ഒരു പവർ ഹൗസ് റസ്ലർ ആയിരുന്നു അദ്ദേഹം നേരിട്ട് റിക്കി സ്റ്റാർക്സ് എന്ന് പറയുന്ന ഒരു യുവതാരത്തെയായിരുന്നു അപ്പോൾ ബ്രിയാൻ കേജ് വേഴ്സസ് റിക്കി സ്റ്റാർക്സ് തമ്മിൽ നടന്ന ഈ ഒരു മത്സരത്തിൽ ബ്രിയൻ കേജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റിക്കി സ്റ്റാർക്സ് പുതിയ എഫ് ടി ഡബ്ല്യു ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ മത്സരത്തിൽ ബ്രിയൻ കേജു പരാജയപ്പെടാനുള്ള കാരണം പവർ ഹൗസ് ഹോബ്സ് എന്ന് പറയുന്ന റെസ്ലറുടെ ഒരു ഇൻ്ററാപ്ഷൻ തന്നെയാണ് ആ ഒരു ഡിസ്ട്രാക്ഷൻ മൂലമാണ് ബ്രയൻ കേജു മത്സരത്തിൽ പരാജയപ്പെടുന്നത് അപ്പോൾ ടീം ടാസ് എന്ന് പറയുന്ന ആ ഒരു ടീമിൽ നിന്ന് ഇനി ബ്രയൻ കേജ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒഫീഷ്യലായി കൺഫേം ചെയ്തിരിക്കുന്നു പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് കമൻഡേഴ്സ് ടേബിളിൽ വന്ന് കോഡി റോഡ്സ് മലക്കായി ബ്ലാക്ക് അഥവാ അലിസ്ട്രോ ബ്ലാക്കിനെ ചലഞ്ച് ചെയ്യുന്നതാണ് റിങ്ങിൽ വന്ന് നേരക്കു നേരെ നിന്ന് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു ആദ്യം അലിസ്ട്രോ ബ്ലാക്ക് സ്ക്രീനിലാണ് വരുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹം പിന്നീട് റിങ്ങിലേക്ക് വരുന്നു റിംഗിലേക്ക് വന്നപ്പോൾ കോഡി റോഡ്സും മലക്കായി ബ്ലാക്ക് അഥവാ അലിസ്ട്രോ ബ്ലാക്കും തമ്മിലൊരു ഫൈറ്റ് ആകുന്നു അങ്ങനെ എ ഇ ഡബ്ല്യു ഒഫീഷ്യൽസ് വന്ന് ഇതുവരെയും പിടിച്ചു മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് റിംഗിൽ വെച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ടോണി ശിവാനി എന്ന് പറയുന്ന കമന്റേറ്റർ നിലവിലെ നമ്പർ വൺ കണ്ടർ എ ഇ ഡബ്ല്യു വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ വൺ കണ്ടണ്ടറായ ഹാങ്മാൻ ഏതം പേജിനെ റിംഗിലേക്ക് വിളിക്കുന്നു അപ്പോൾ ഹാങ്മാൻ പേജ് വന്നതിന് ശേഷം കെന്നി ഒമേഗയ്ക്കെതിരെ ചാമ്പ്യൻഷിപ്പ് മത്സരം വേണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ തന്നെ ദി എലീറ്റിലെ എല്ലാവരും ആ ഒരു റിങ്ങിലേക്ക് കയറി വരുന്നു വൈകാതെ അവർ തമ്മിലൊരു വാക്കുതർക്കമാകുന്നു പിന്നീട് കെന്നി ഒമേഗ തന്നെ പറയുന്നു നമുക്ക് അടുത്ത ആഴ്ച ഫൈവ് വൺ ഫൈവ് എലിമിനേഷൻ മത്സരം കളിക്കാൻ വിജയിക്കുകയാണെങ്കിൽ ഹാങ്മാൻ ഏതംപേജിന് എ ഇ ഡബ്ല്യു വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള ടൈറ്റിൽ ഷോട്ടും അതുപോലെ തന്നെ ഡാർക്ക് ഓർഡർ എന്ന് പറയുന്ന ടീമിലെ രണ്ട് പേർക്ക് യങ് ബക്സിനെതിരെ എ ഇ ഡബ്ല്യു ടാക്ടീം ചാമ്പ്യൻഷിപ്പ് അവസരവും താൻ എന്നുള്ളതും കെന്നി ഒമേഗ പറയുന്നു അങ്ങനെ ഈ ഒരു മത്സരം ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നു അതായത് ദി എലീറ്റ് വേഴ്സസ് ഡാർക്ക് ഓർഡർ തമ്മിലുള്ള ഫൈവ് വൺ ഫൈവ് ടീം എലിമിനേഷൻ മത്സരമാണ് കൺഫേം ചെയ്തിരിക്കുന്നത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ക്രിസ്ത്യൻ കേജ് വേഴ്സസ് മാറ്റ് ഹാഡി തമ്മിലുള്ള ഒരു വൺ ഓൺ വൺ മത്സരമാണ് മത്സരത്തിൽ ക്രിസ്ത്യൻ കേജ് മാറ്റ് ഹാഡിയെ പരാജയപ്പെടുത്തി മത്സരശേഷം മാറ്റ് ഹാഡിയുടെ ഫാക്ഷനിലെ മെമ്പേഴ്സ് ക്രിസ്ത്യൻ കേജിനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു സന്ദർഭത്തിൽ ജുറാസിക് എക്സ്പ്രസ് എന്ന് പറയുന്ന ഫാക്ഷൻ വന്നിട്ടാണ് ക്രിസ്ത്യൻ കേജിനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ കുറേയധികം ഡൈനാമിക് എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്ന ക്രിസ്ത്യൻ കേജ് വേഴ്സസ് മാറ്റ് ഹാഡി തമ്മിലുള്ള ഫ്യൂഡിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വൺ ഓൺ വൺ മത്സരമാണ് ഇന്നത്തെ ഫൈറ്റർ ഫെസ്റ്റിൽ കാണാൻ സാധിച്ചത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ജോൺ ബോക്സ്ലിയുടെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ആയിരുന്നു ജോൺ ബോക്സ്ലി നേരത്തെ ലാൻഡ് ആർച്ചർ പ്രഖ്യാപിച്ച ആ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് സാമി ഗുവേറ വേഴ്സസ് വീലർ യൂട്ട തമ്മിലുള്ള ഒരു വൺ ഓൺ വൺ മത്സരമാണ് മത്സരത്തിൽ സാമി ഗുവേറ വീലർ യൂട്ട എന്ന് പറയുന്ന റെസ്ലറിനെ പരാജയപ്പെടുത്തുന്നതും കാണാൻ സാധിച്ചു പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസ് ഡിവിഷനിൽ നിന്നുള്ള ഒരു വൺ ഓൺ വൺ മത്സരമായിരുന്നു യു ക സാക്കി വേഴ്സസ് ഫോർഡ് തമ്മിലുള്ള മത്സരം മത്സരത്തിൽ ജപ്പാനീസ് റസ്ലർ പതിനാറ് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു മത്സരത്തിന് വേണ്ടി എ ഇ ഡബ്ല്യുയിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് അപ്പോൾ ജപ്പാനീസ് റസ്ലറായ യൂക്ക സാസ സാക്കിയുടെ ഒരു വിക്ടറിയായിരുന്നു കാണാൻ സാധിച്ചത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നത്തെ എ ഇ ഡബ്ല്യു ഡൈനാമിക് ഫൈറ്റർ ഫെസ്റ്റിൻ്റെ നൈറ്റ് വണ്ണിലെ മെയിൻ ആയിരുന്നു ഇതൊരു സ്പെഷ്യൽ മത്സരമായിരുന്നു ഒരു കോഫിൻ മത്സരം എന്ന് പറയുന്ന മത്സരമായിരുന്നു ആദ്യമായിട്ടാണ് എ ഇ ഡബ്ല്യുയിൽ കോഫിൻ മത്സരം കൊണ്ടുവരുന്നത് ഡെർബി ഐലിൻ വേഴ്സസ് ഈദൻ പേജ് തമ്മിലുള്ള മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത് കോഫിൻ മത്സരം എന്ന് പറയുമ്പോൾ അണ്ടർടേക്കർ ടേക്കർ കളിക്കാറുള്ള കാസ്കറ്റ് മത്സരത്തിന് സമാനമായ മത്സരം തന്നെയാണ് മത്സരത്തിൽ ഡർബി അലിൻ ഈദൻ പേജിനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഒരു ഗംഭീര മെയിൻ ഇവൻറ്റ് മത്സരമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് അത്രയും കുറേയധികം മൊമെൻറ്റ്സ് ഈ ഒരു മത്സരത്തിൽ അവർ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മെയിൻ ഇവൻറ്റ് മത്സരം നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത് അപ്പോൾ ഇന്നത്തെ എ ഡൈനാമിക് വീക്ക്ലി എപ്പിസോഡ് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ എ ഡൈനാമിക് വീക്ക്ലി എപ്പിസോഡിൻ്റെ റിവ്യൂകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ